നമസ്കാരം. എറണാകുളം രവിപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മനോജ് ഉണ്ണി എന്നുപേരുള്ള 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ദാരുണമായി കൊല്ലപ്പെട്ടു. തൻ്റെ പിതാവിന് അനാരോഗ്യമായതുകൊണ്ട് നഗരസഭയുടെ ശുചീകരണ ജോലി താൽക്കാലികമായി പിതാവിന് വേണ്ടി ചെയ്തു കണ്ടിരുന്ന ആളാണ് മനോജ് ഉണ്ണി. മനോജ് ഉണ്ണി രാത്രി 9:50 സൗത്ത് പാലം ഇറങ്ങി വന്ന് വളഞ്ഞമ്പലം ജംഗ്ഷനിൽ MG റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പോലീസ് കെട്ടിയിരുന്ന കയറിൽ കഴുത്തുകുരുങ്ങിയാണ് കൊല്ലപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം MG റോഡിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ഈ ജംഗ്ഷനിൽ നിന്നും ആരും MG റോഡിലേക്ക് കടക്കാതിരിക്കാനാണ് പോലീസ് ഈ വളഞ്ഞമ്പലത്ത് കയർ കെട്ടി ഗതാഗതം നിയന്ത്രിച്ചത്. ഇത് കണ്ടില്ല, അല്പം വേഗതയിലായിരുന്നു മനോജ് വന്നിരുന്നത്. വേഗതയിൽ വന്ന മനോജിന്റെ കഴുത്തിലേക്ക് ഈ കയർ കുരുങ്ങുന്നു. വേഗതയിൽ വന്നിരുന്ന മനോജിന് ഈ കയർ കാണാൻ കഴിയുന്നില്ല. കഴുത്തിലേക്ക് കയർ കുരുങ്ങുന്നു, മനോജിനെ വലിച്ചിടുന്നു. സ്വാഭാവികമായിട്ടും ബൈക്ക് മുമ്പോട്ട് പോകുന്നു, മനോജും ബൈക്കിനൊപ്പം കുറച്ച് മുമ്പോട്ട് പോകുന്നു, ഹെൽമെറ്റ് തെറിച്ചു പോകുന്നു. തൊട്ടപ്പുറത്തേക്ക് മനോജ് വീഴുന്നു, ബൈക്ക് വീണ്ടും ഒരു 50-100 മീറ്ററോട് മുമ്പോട്ട് പാഞ്ഞു പോകുന്നു. അപ്പോഴേക്കും പോലീസ് ഓടിയെത്തി. അവിടെ 3 പോലീസുകാർ കാവൽ നിന്നിരുന്നു. ആ 3 പോലീസുകാർ ഒരാൾ ഞെട്ടിമാറുന്നത് നമുക്ക് കാണാം CCTV ദൃശ്യങ്ങളിൽ. ഈ 3 പോലീസുകാരും ഓടിയെത്തുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. മനോജ് ദാരുണമായി മരിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് ഗൗരവമേറിയ വീഴ്ചയുണ്ടെന്ന് മനോജിന്റെ ബന്ധുക്കൾ പറയുന്നു. പോലീസ് പറയുന്നു, ഞങ്ങളുടെ ഭാഗത്തൊരു വീഴ്ചയുമില്ല, ഞങ്ങൾ സുരക്ഷാ ഡ്യൂട്ടിയാണ് ചെയ്തത്. കയർ കെട്ടിവെച്ചിരുന്നു, കയറിന്റെ പരിസരത്ത് ഞങ്ങൾ നിന്നിരുന്നു, ഞങ്ങൾ കൈ കാണിച്ച് നിർത്താൻ പറഞ്ഞിട്ടും അതിവേഗം ഗവനിക്കാതെ മുമ്പോട്ട് പോയി എന്നൊക്കെ. എന്നാൽ CCTV ദൃശ്യങ്ങൾ കാണുന്നവർക്ക് വ്യക്തമാണ്, പോലീസുകാർ ഒരരികിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവരിത് കാണുന്നത് തന്നെ മനോജിന്റെ കഴുത്തിൽ കയർ കുരുങ്ങുമ്പോഴാണ്. പേടിച്ച് ഒരു പോലീസുകാരൻ ഞെട്ടുന്നത് കാണാം. കൈ കാണിച്ചു നിർത്താതെ പോയി എന്ന വാദം ശരിയല്ല. പിന്നെ ഒരു വാദം മദ്യപിച്ചിരുന്നു എന്നാണ്, അതിന്റെ തെളിവ് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വ്യക്തമല്ല. വളരെ വ്യക്തമാണ് പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച. ഒന്ന്, ഒരു കാരണവശാലും ഗതാഗതം കയർ കെട്ടിയല്ല തടസ്സപ്പെടുത്തേണ്ടത്. കയർ വളരെ നേർത്ത ഒരു തടസ്സമാണ്, അത് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഒരാൾക്ക് കാണണമെന്നില്ല. വഴിയെ പോകുന്ന ഒരു പട്ടിയെയും പൂച്ചയെയും പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. പ്രത്യേകിച്ച് രാത്രി അവിടെ വെളിച്ചമുണ്ടായിരുന്നെങ്കിലും രാത്രിയിലെ വെളിച്ചം എന്ന് പറയുന്നത് ദീർഘദൂരം കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ രാത്രി വെളിച്ചത്തിൽ ആ കാഴ്ച സാധാരണ ആർക്കും ലഭിച്ചെന്ന് വരില്ല. പിന്നെ വേഗതയിൽ പോയി എന്ന ആരോപണത്തിൽ വലിയ കഴമ്പൊന്നുമില്ല. നമുക്ക് പരിചയമുള്ള റോഡാണെങ്കിൽ, അവിടെ തിരക്കില്ലെങ്കിൽ ആളുകൾ വേഗതയിൽ പോകും. നമുക്ക് പരിചയമുള്ള റോഡാണ്, ഇല്ല നമുക്ക് അതിന്റെ ക്യാമറയെക്കുറിച്ചറിയാം, സുരക്ഷിതത്വത്തെക്കുറിച്ചറിയാം, വിശാലമായി കിടക്കുന്ന ഒരു വഴിയിലൂടെ ആളുകൾ വേഗതയിൽ പോകുന്നത് സ്വാഭാവികമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ സത്താറയിൽ നിന്നും ബോംബെക്കുള്ള വലിയ ദേശീയപാതയിലൂടെ പോയി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും 6 വരിയാണ് പോകാനുള്ളത്. ഒരുപാട് ലോറികൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അവിടേക്ക് എഴുതി വെച്ചിരിക്കുന്നത് 80 കിലോമീറ്ററാണ് വേഗത. പക്ഷേ ഡ്രൈവർമാർ എല്ലാവരും പോകുന്നത് 120 കിലോമീറ്റർ വേഗതയിൽ. നമ്മുടെ തമിഴ്നാട്ടിൽ പോലും നമുക്കറിയാം, അത് നമ്മുടെ നാട്ടിൽ നിയമത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു, പോലീസുകാരടക്കം പോകുന്നത് അങ്ങനെയാണ്. എന്നാൽ അതീവ ജാഗ്രത വേണ്ട സ്ഥലത്ത് അവർ അതിനുള്ള കരുതലെടുക്കുന്നുണ്ട്, ക്യാമറ വെക്കുന്നുണ്ട്, വേഗത കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്, അതിനുള്ള എല്ലാ കരുതലും എടുക്കുന്നുണ്ട്. സ്വാഭാവികമായും നഗരത്തിൽ രാത്രിയിൽ ഒരാൾ അല്പം വേഗതയിൽ പോയി എന്നത് കുറ്റമാണെങ്കിലും അതിന്റെ പേരിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടെ പോലീസ് കയറ് കെട്ടി ഗതാഗതം തടഞ്ഞു എന്ന് പറയുന്നത് അതീവ ഗൗരവമായ വിഷയമാണ്. പ്രധാനമന്ത്രി അവിടെ വരുന്ന കാര്യം പോലീസ് അപ്പോഴല്ല അറിയുന്നത്, അതിനു മുമ്പേ അറിഞ്ഞതാണ്. അപ്പോൾ അവർ കൃത്യമായി പ്രധാനമന്ത്രിക്ക് മാർഗതടസ്സം ഒഴിവാക്കാൻ പദ്ധതിയിടണം, സമയം പാലിക്കണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പോൾ അവിടെ ബാരിക്കേഡുകൾ വെക്കേണ്ട ബാധ്യതയുണ്ട്. ബാരിക്കേഡുകൾ വെച്ചാൽ മാത്രം പോരാ, ബാരിക്കേഡുകൾക്ക് ഒരു 5-10 മീറ്റർ മുമ്പിലെങ്കിലും പോലീസുകാർ നിൽക്കേണ്ടതുണ്ട്. കാരണം താൽക്കാലിക ബാരിക്കേഡുകൾ വിദേശത്തൊക്കെ അങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സിഗ്നൽ വെച്ചിരിക്കും. താൽക്കാലികമായ റോഡ് പണിയാണെങ്കിൽ പോലും സിഗ്നൽ വെച്ചാണ് തടയുന്നത്. സിഗ്നൽ വെക്കാനുള്ള സംവിധാനമൊന്നും നമുക്കില്ല, ബാരിക്കേഡ് വെക്കാൻ നമുക്ക് പറ്റും. ബാരിക്കേഡ് വെക്കുക, ബാരിക്കേഡിന് 5-10 മീറ്റർ മുമ്പിൽ പോലീസ് നിൽക്കുക. ഇവിടെ ബാരിക്കേഡ് വെച്ചില്ല, കയറ് കെട്ടി, എന്നിട്ടും പോലീസ് മുമ്പിൽ നിന്നാൽ മതി. 3 പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ട്. ആ പോലീസുകാർ അല്പം കൂടി മുമ്പിൽ നിന്ന് അവിടെ തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല. ഇനി പോലീസുകാർ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കയറ് കെട്ടേണ്ട ആവശ്യം പോലുമില്ല. കയർ പൊട്ടിച്ചു പോകാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, കയറിന്റെ അടിയിൽ കൂടെ പോകാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് കയർ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പോലീസുകാർ പറഞ്ഞാൽ കേൾക്കാത്തവർ കയറിന്റെ അടിയിൽ കൂടെ പോകും. അതുകൊണ്ട് ആ കയറ് കെട്ടിയത് തന്നെ പോലീസുകാർ എളുപ്പപ്പണി ചെയ്തതാണ്. അവർ കയറ് കെട്ടിയിട്ട് മാറി നിന്ന് വർത്തമാനം പറയുന്നു. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തെ വീഴ്ച എന്നൊരു ഭാഗ്യവശാൽ പോലീസിനൊരു വീഴ്ചയും ഇല്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്.
അതിൽ അത്ഭുതമുണ്ട്. നമ്മുടെ പോലീസ് അങ്ങനെയാണ്. മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നുണ്ട്, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് പോലീസ് റിപ്പോർട്ട് അയച്ചതിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ലെന്ന്. അതായത് ഒരു പെർഫോമ കൊടുക്കേണ്ടതുണ്ട്, അതായത് എഫ് ഐ ആർ അടക്കമുള്ള ഏതാണ്ട് 11 ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ടത്, അത് കൊടുത്തില്ല. അതിനൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ കീഴ്വഴക്കം എന്ന് പറഞ്ഞ് പോലീസുകാരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. സാധാരണ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. പോലീസിന് കാശില്ല. ജോലി സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെയും സ്വയം വിരമിക്കുന്നവരുടെയും എണ്ണം കൂടുന്നു. ഇങ്ങനെ ഈ താഴെ എന്ന് പറയുന്ന ഒപ്പിട്ട് കൊടുക്കുന്ന ഡി ജി പി നമുക്കുണ്ട് എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതിന് നടപടിക്രമങ്ങൾ എന്താണ് എന്ന് നോക്കി അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിനോട് ചെയ്തില്ല. ചെയ്യാത്തവർക്ക് നടപടി ഉണ്ടാവും, നടപടി ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ വീഴ്ച പോലീസ് വരുത്തിയത്. അപ്പൊ സംരക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ഇത്തരത്തിൽ പോലീസ് സേനയെ ഇല്ലാതാക്കിയതിന്റെ ഭാഗമാണിതൊക്കെ. ഇപ്പൊ ബാരിക്കേഡ് കൊണ്ട് വയ്ക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ പോലീസുകാരാണ് കൊണ്ട് വയ്ക്കണം, മുകളിൽ നിന്ന് വരണം, ബാരിക്കേഡ് വേണം. ബാരിക്കേഡ് ഒന്നും കാണില്ല. ഉള്ള ബാരിക്കേഡൊക്കെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോയി കാണും, ബാരിക്കേഡ് ഉണ്ടാവില്ല, പോലീസിന് എണ്ണം ഉണ്ടാവില്ല. ഇങ്ങനത്തെ വീഴ്ചകൾ ഭാഗത്തുണ്ട്. ഇതെന്തായാലും ഇത് ആദ്യമായല്ല. 2018 മോദി തിരുവനന്തപുരം സന്ദർശിച്ച സമയത്തും ഇതുപോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായി. നന്ദൻകോടുള്ള ഒരു റെനി റോബിൻസൺ ഇങ്ങനെ കയറ് കെട്ടി കയറിൽ കുടുങ്ങി വീണ് മരിച്ചതാണ്. 20 വയസ്സ് മാത്രമേ ചെറുപ്പക്കാരനുണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെ 2012 അനിൽ രാധാകൃഷ്ണൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ സെക്രട്ടറിയുടെ പരിസരത്ത് കയറ് കെട്ടിയിൽ കുടുങ്ങി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായതാണ്. പിന്നീട് അത് വലിയ വാർത്തകളാവുകയും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ഇങ്ങനെ സംഭവം ഉണ്ടായാൽ അതിനു മുമ്പ് തന്നെ ബാരിക്കേഡ് വെക്കണം, ബാരിക്കേഡിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിടുകയും പോലീസിൽ അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഇതനുസരിച്ച് ഉത്തരവിറക്കുകയും ചെയ്തതാണ്. നിലവിൽ നിയമമുണ്ട്, ഈ വഴി തടയുന്നുണ്ടെങ്കിൽ ബാരിക്കേഡ് വെച്ച് തടയണം, 5 മീറ്റർ മുമ്പ് മുന്നറിയിപ്പ് സിഗ്നൽ വെക്കണം, പോലീസുകാർക്ക് ആവൽ നിൽക്കണമെന്നൊക്കെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് വീഴ്ച തന്നെയാണ്, ഉത്തരവാദിത്വമില്ലായ്മ തന്നെയാണ്. നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ മനുഷ്യൻ ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. വലിയ തോതിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പോലീസിന് വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആ പോലീസുകാരുടെ ഭാഗത്തെ വീഴ്ചയാണോ അതോ മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തെ വീഴ്ചയാണോ എന്നൊക്കെ കണ്ടെത്തണം. കാരണം ഒരു നിരപരാധിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പഴി മോദിക്കുണ്ടാവും, കാരണം മോദിയുടെ സന്ദർശനം കൊണ്ടാണല്ലോ ഇതുണ്ടായത്. നമ്മുടെ നാട്ടിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ മോദി സന്ദർശിക്കാൻ വന്നുകൊണ്ട് ഒരാളുടെ ജീവൻ പോയി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇവർ വോട്ട് പിടിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഗൗരവമേറിയ വീഴ്ച മൂലം. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. നിരപരാധികളെ മനുഷ്യർ വഴിയിൽ കൊല്ലപ്പെടാൻ പാടില്ല. നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ അതിദയനീയമാണ്. നമ്മൾ ചെല്ലുമ്പോൾ സുപ്രഭാതത്തിൽ ഡൈവേഷൻ, ഈ വഴി അടച്ചു വെച്ചിരിക്കുന്നു, ഇടതോട്ട് പൊക്കോളാൻ പറയും. ഈ ഇടത് ചെന്നാൽ എങ്ങോട്ട് പോകേണ്ടതിൽ പിടിയുണ്ടോ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. വിദേശ രാജ്യങ്ങളൊക്കെ കൃത്യമായി ഡൈവേഷൻ ചെയ്താൽ നമ്മൾ ഈ പുതിയ ഇതേ റോഡിൽ വരുന്നത് വരെ നമുക്ക് മാർഗം പറഞ്ഞു തരും. നമ്മളൊരു ജംഗ്ഷനിൽ ചെന്നാൽ എതിലെ പോയാലും ചെല്ലുന്ന അറിയാമോ? അറിയില്ല. അപ്പൊ ഇവിടെ ഡൈവേഷൻ പോലും തട്ടിപ്പാണ്. ഇവിടെ ഒരു കാര്യവും കൃത്യമായി ചെയ്യില്ല. വഴി അടയ്ക്കുന്നു, നിങ്ങൾ എതിരേലും പൊക്കോണം, നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരിക്കലും എൻ്റെ ഓഫീസിലേക്ക് വരും, പട്ടണ ജംഗ്ഷനിൽ വെച്ച് മുമ്പോട്ട് വണ്ടി വിടില്ല, കേശദാസ്വരത്തേക്ക് വണ്ടി വിടില്ല. എന്താ കാര്യം? അവിടെ എന്തോ പരീക്ഷ നടക്കും. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് 50 മീറ്റർ പോയാൽ എൻ്റെ ഓഫീസായി, അത് 150 മീറ്റർ അപ്പുറയാണ്, വിടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാൻ, പിന്നെ കേസെടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോവുക ചെയ്തത്. ഞാൻ ചോദിച്ചു എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വഴി പറഞ്ഞതാ? അവർക്കതറിയില്ല. യാതൊരു ഭാവനയും ഇല്ലാതാണ് നമ്മുടെ പോലീസ് സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പോലീസിന് കുറ്റമല്ല, പോലീസിനെ നിയന്ത്രിക്കും രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ്. അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. താൽക്കാലികമായ പരിഹാരമാണ് എല്ലാത്തിനും ഉള്ളത്. ഇവിടെ ഒരു മനുഷ്യൻ 28 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ, അവൻ്റെ അപ്പന് വയ്യ, അമ്മയെ നോക്കേണ്ടവനാണ്, അവൻ്റെ ജീവൻ പോയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത്ര നിസാരമായി തള്ളിക്കളയേണ്ട ഒന്നാണോ? ഇത്തരം വീഴ്ചകൾ ഉണ്ടായാൽ അതിൽ നിന്ന് പഠിച്ച് ആവർത്തിക്കാതിരിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ 2012 വലിയ വിവാദമായിരുന്നു അനിൽ രാധാകൃഷ്ണൻ പരിക്കേറ്റത്. അത് വലിയ വിവാദമായി മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു, ഡി ജി പി ഉത്തരവിറക്കി, വല്ല കാര്യമുണ്ട്. അതിനുശേഷം 2018 സമാനമായ സാഹചര്യത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, ഇതാ ഇപ്പോൾ 2024 വീണ്ടും കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ബഹളം വയ്ക്കും, പിന്നെയും ഇത് ആവർത്തിക്കും. ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം നമ്മുടെ നാട്ടിലുണ്ടാവില്ല. എൻ്റെ വീടിനടുത്താണ് കണമല അട്ടിവളവ്. എത്രയോ കാലം ഈ അട്ടിവളവിൽ വന്ന് അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം അറിയുമായിരുന്നു, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടാക്കുന്നതും ആ ബാരിക്കേഡിൽ തട്ടിയാൽ തിരിച്ചു വരുന്നതും. അതിനുശേഷം അവിടെ അപകടമുണ്ടായിട്ട് പക്ഷെ ആരും മരിച്ചിട്ടില്ല. ആദ്യ അപകടം ഉണ്ടായപ്പോൾ തന്നെ അവിടെ അത്തരത്തിലുള്ള ബാരിക്കേഡും അതിനു മുമ്പിൽ ബമ്പുകളൊക്കെ വെച്ചിരുന്നെങ്കിൽ എത്ര മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അനേകം പേർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് അത് ചെയ്തത്. ഒരു അപകടമുണ്ടായാൽ, ഒരു ദുരന്തമുണ്ടായാൽ അപ്പോൾ തന്നെ അപകട കാരണം പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സംവിധാനമില്ല. റോഡുകളിൽ അപകടമുണ്ടാകുന്നതൊക്കെ പ്രത്യേക സ്ഥലത്താണ്.
നമുക്ക് ബോർഡ് കാണാം, ഈ ജംഗ്ഷനിൽ ഇതിനു മുമ്പ് 42 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അതിൽ ആവരുത്. ഈ 42 പേർ ആ ജംഗ്ഷനിൽ കൊല്ലപ്പെടാൻ കാരണം എന്താണ്? അത് തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ അത്രയും പേർ കൊല്ലപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ മാത്രം കൊല്ലപ്പെടുന്നത്? അതിന് പ്രത്യേക കാരണം കാണും. ആ കാരണം കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ബാധ്യതയാണ് ഭരണകൂടത്തിനുള്ളത്. അല്ലാതെ ഒരു ബോർഡ് എഴുതിയിട്ട് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുക മാത്രം അത് നല്ലതാണ്. തൽക്കാലം അതെങ്കിലും ചെയ്തു. അപ്പോൾ അപകടമുണ്ടായാൽ ആ അപകട കാരണം കണ്ടെത്താൻ നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനമില്ല. വളരെ യാദൃശ്യമുണ്ടാകുന്ന അപകടമാണെങ്കിൽ കുഴപ്പമില്ല, മദ്യപിച്ച് വണ്ടി ഓടിച്ചു, ഓവർടേക്ക് ചെയ്തു. പക്ഷെ അല്ലാതെ ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു സ്ഥലത്ത് തന്നെ പലർ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, ആ കുഴപ്പം പരിഹരിക്കണം. അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവണം. ഇതൊന്നുമില്ല. ഒടുവിൽ മനോജ് ഉണ്ണി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനും ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ഇങ്ങനെ പോലീസ് കൊലക്കയർ കെട്ടി കഴുത്ത് ജരിച്ച് പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്, പ്ലീസ്.